Hi friends, welcome back. In this recipe, North India is very popular chicken kebab recipe. Haryali chicken kebab. This is very easy. Available ingredients which are prepared for the kebab. Now, how do you prepare this kebab? വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് എന്നും പറയാത്തതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഒപ്പം പറ്റടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കബാബ് തയ്യാറാക്കണമെന്ന് നോക്കാം ഹരിയാലി ചിക്കൻ കബാബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് 500 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കുരുവില്ലാതെ എടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കബാബിന് വേണ്ടി ചിക്കൻ 2 സ്റ്റേജായിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത് ആദ്യം ഇതുപോലെ ചെറുനാരങ്ങയുടെ നീരും ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ റബ്ബ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും അതായത് നമ്മുടെ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീൻ മസാല പേസ്റ്റ് തയ്യാറാക്കുന്നത് വരെ ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം നെക്സ്റ്റ് സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ മസാല പേസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അരിഞ്ഞെടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പറയണത് 1 കപ്പ് മല്ലിച്ചപ്പ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ 1/2 കപ്പ് പുതിന ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ മല്ലിച്ചപ്പ് കൂടുതലായിട്ട് ഇരിക്കണം പുതിന അളവ് കുറവായിരിക്കണം ഒരുപാട് പുതിന ആയാൽ അതിൻ്റെ ആ ഒരു സ്ട്രോങ് ഫ്ലേവറും മുന്നിട്ട് നിൽക്കും അപ്പോൾ മല്ലിച്ചപ്പാണ് ഇതിൽ കൂടുതൽ വേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ പുതിന ഇല്ലാന്നുണ്ടെങ്കിൽ വെറും മല്ലിച്ചപ്പ് എടുത്താലും മതിയാകും അപ്പോൾ എടുക്കുന്ന മല്ലിച്ചപ്പിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യം പച്ചമുളകാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 മുളകാണ് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ള മുളക് അധികം എരിവില്ലാത്ത ടൈപ്പാണ് നിങ്ങൾ എടുക്കുന്ന മുളക് അത്യാവശ്യം എരിവുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതിയാവും അധികം സ്പൈസി അല്ല ഈ ഒരു കബാബ് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് ഒരു ചെറിയ സവാളയുടെ പകുതി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെ അതേ അളവിൽ തന്നെയാണ് ഇഞ്ചി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ പിന്നെ ഒരു 6-7 കാഷ്നട്ട് വേണം പിന്നെ 1/2 ടീസ്പൂൺ കസൂരി മേത്തി പിന്നെ ചെറിയൊരു തണ്ട് കറിവേപ്പില ഇത് ഓപ്ഷണലാണ് ജസ്റ്റ് നല്ല ഫ്ലേവറിന് വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഈ ഒരു ഗ്രീൻ മസാല പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പിനാച്ചും ആഡ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാനത് എടുത്തിട്ടില്ല ഇനി ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അരയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സവാളയും ഇഞ്ചിയും കാഷ്നട്ടൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം ഒരുപാട് ആവരുത് 2-3 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും അപ്പോൾ ഇതെല്ലാം ഇനി നല്ല ഫൈനായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം അങ്ങനെ ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ചിക്കനിലേക്ക് സെക്കൻഡ് മാരിനേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ മസാല പേസ്റ്റ് ഇനി ചിക്കൻ സെക്കൻഡ് മാരിനേഷൻ നടത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എടുക്കുന്ന തൈര് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് തൈരിൽ തീരെ വെള്ളം പാടില്ല അപ്പോൾ നിങ്ങളെടുക്കുന്ന തൈരിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുണിയിലോ അതല്ലെങ്കിൽ അരിപ്പയിലോ വെച്ചിട്ട് അതിലുള്ള വെള്ളം ഒന്ന് കളയണം കുറച്ച് നേരം ഇങ്ങനെ തൂക്കിയിട്ടതിനാൽ ഈ തൈരിലുള്ള അധികമായിട്ടുള്ള വെള്ളമൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള കട്ടിയുള്ള തൈരായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യം കുറച്ച് പൊടികളാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇത്രയും പൊടികൾ നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രീൻ മസാല പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പൊടികളും പിന്നെ തൈര് പിന്നെ ഈ ഒരു ഗ്രീൻ മസാല പേസ്റ്റൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് നല്ല ഈവൺ ആയിട്ടൊന്ന് മിക്സ് ആവണം അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം
ഒരു 4 hours ഒക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം 1 hour ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ഇതിലെ ഫ്ലേവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ഈ ഒരു ചിക്കനിലേക്ക് ഇറങ്ങുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാനിതൊന്ന് ഒരു 4 hours റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ. ഇവിടെ ഇപ്പോൾ 4 hours ശേഷം ഈ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തേക്കൊക്കെ വന്നിട്ടുള്ള ആ ഒരു മസാല നല്ലതുപോലെ ചിക്കനിലോട്ട് വീണ്ടും ഒന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിവിടെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു സ്ക്യൂവറിൽ ത്രെഡ് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 4-5 വുഡൻ സ്ക്യൂവേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ വുഡൻ സ്ക്യൂവേഴ്സ് ഞാൻ 1 hour വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് ഗ്രില്ലിംഗ് പാനിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ബേൺഡ് ആവണത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തെടുത്ത സ്ക്യൂവേഴ്സ് ആണിത്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഓരോ പീസ് ചിക്കന് ഇതിലോട്ട് ത്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സ്ക്യൂവർ ചെറിയ സൈസിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 pieces ചിക്കനൊക്കെ ഇതിൽ പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്ക്യൂവറിൻ്റെ സൈസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ കൂടുതൽ ത്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ സ്ക്യൂവറിലും ഇതുപോലെ ചിക്കൻ കംപ്ലീറ്റ് നമുക്ക് ത്രെഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ സ്ക്യൂർ ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമുള്ളതല്ല. നമുക്കിത് ഓരോ പീസായിട്ട് ഗ്രില്ലിംഗ് പാനിലോ അതല്ലെങ്കിൽ ഫ്രൈ പാനിലോ വെച്ചിട്ട് നോർമലി ഗ്രിൽ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചിക്കനും ഗ്രിൽ ചെയ്യണില്ല, കുറച്ച് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഗ്രിൽ ചെയ്യണുള്ളൂ. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ സ്ക്യൂവറിലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഗ്രില്ല് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രില്ലിംഗ് പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. ഗ്രില്ലിംഗ് പാനിക്ക് പകരം നോർമൽ പാൻ ആയാലും മതി. അതിലേക്ക് 2.5 tablespoons കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. കബാബ് റെസിപ്പിയിലൊന്നും വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി ഇതിലേക്ക് ഓരോ സ്ക്യൂവ ചിക്കനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് എത്രയാണോ വെക്കാൻ പറ്റുന്നത് അത്രയും വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്നിങ്ങനെ തിരിച്ച് വെച്ചെടുക്കണം. എന്നാലാണ് എല്ലാ സൈഡും ഈവനായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഓരോ 3 minutes ഇങ്ങനെ കഴിയുമ്പോൾ ഓരോ സൈഡിലോട്ട് തിരിച്ചിങ്ങനെ വെച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്കിത് ഓവനിലും ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫ്ലെയിമിൽ വെച്ചിട്ട് 200°C ഒരു 20-25 minutes ഗ്രിൽ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കൊന്ന് തിരിച്ചു വെച്ചെടുക്കണം. അപ്പോഴൊക്കെ ഈ ഒരു ചിക്കൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും ബ്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പാനിൽ ഗ്രിൽ ചെയ്തെടുക്കാൻ ഏകദേശം ഒരു 15-20 minutes എനിക്ക് എടുത്തു. അപ്പോൾ നിങ്ങൾ ചിക്കൻ നന്നായിട്ട് കുക്ക് ആവണ വരെ ഗ്രിൽ ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹരിയാലി ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇത് തയ്യാറാക്കാൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.